നല്ല രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെയും അവകാശവാദങ്ങളുടെയും മഴ പെയ്യുന്ന തൃക്കാക്കരയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലേക്ക് പോകാം അംഗം മുറുകുകയാണ് തൃക്കാക്കരയിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ഒക്കെ അസാന്നിധ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പ്രാരംഭ നടപടികളും ഒക്കെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂല ഘടകങ്ങൾ ഒരുപാടുള്ള തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൽ സി പി എമ്മിന് ഇടതുമുന്നണിക്ക് വളരെ പ്രധാനമാണ് മുഖ്യമന്ത്രി എത്തും ഇന്ന് വൈകിട്ട് നാലിനാണ് പാലാരിവട്ടത്ത് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കെ വി തോമസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് കൺവെൻഷന് ശേഷം ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും തോമസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വിശദവിവരങ്ങൾ എൻ കെ ഷിജു നൽകും ഷിജു വേണമെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രചാരണമൊക്കെ നേരത്തെ തുടങ്ങിയെങ്കിലും അതിനൊരു ഒരു പവർ ലോഞ്ച് ഉണ്ടാകുന്നത് എന്നായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തോടെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ പ്രചാരണ വേളയിൽ ഇതുവരെ ഉയർന്നു വന്ന പല വിഷയങ്ങൾക്കും മറുപടി പറയും ഇനി അങ്ങോട്ട് ഇടത് പ്രവർത്തകർക്ക് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഊർജമാകുമായിരിക്കും ഊർജ്ജമാകുന്ന ഒന്നായിരിക്കും ഈ കൺവെൻഷൻ എന്ന് തന്നെ പ്രതീക്ഷിക്കാം അബ്ജോദ് തൃക്കാക്കരയിൽ പ്രചരണം തുടങ്ങിയതിന് ശേഷം ഇടതുമുന്നണി പ്രവർത്തകർ പലതരത്തിൽ അബ്ജോദ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം പ്രഖ്യാപിച്ചപ്പോൾ വന്നിട്ടുള്ള വിവാദങ്ങൾ വന്നു അങ്ങനെ തുടക്കത്തിൽ പലതരത്തിലുള്ള കല്ലുകടികൾ ഇടതുമുന്നണിയുടെ പ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അത്തരം ഒരു കല്ലുകടിയിൽ നിന്ന് ഒരു അടുത്ത ഘട്ടം ഊർജ്ജത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാന ദിവസമായിട്ടാണ് ഇന്നവർ കാണുന്നത് അവരുടെ ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റൻ തന്നെ ആ തൃക്കാക്കരയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് വൈകിട്ട് നാലുമണിക്ക് ഇടതുമുന്നണി കൺവെൻഷനിലാണ് അദ്ദേഹം പങ്കെടുക്കുക ഏതായാലും ഈ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു ആദ്യ പൊതുയോഗം കൂടി എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ പല തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് അത്തരം വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ നോക്കുന്നു തൃക്കാക്കരയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ സിൽവർ ലൈൻ ആണ് തൃക്കാക്കരയിലെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയം തന്നെ പോസ്റ്ററുകളിലെല്ലാം സിൽവർ ലൈനുണ്ട് പക്ഷേ സംസ്ഥാനത്ത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെല്ലാം യാണ് ഇതിനെ പ്രതിപക്ഷം പലതരത്തിൽ പരിഹസിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ പിണറായി വിജയനിൽ നിന്ന് മറുപടി ഉണ്ടാകണം സഭാ വിഷയങ്ങളിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ പിണറായി വിജയന്റെ മറുപടി ഉണ്ടാകും ഒരുപക്ഷെ ഈ ആരോപണങ്ങളിൽ പകച്ചു നിൽക്കുന്ന ഒരു ക്യാമ്പിന് വലിയൊരു ഊർജ്ജം നൽകുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവർത്തകർ കരുതുന്നത് അതുകൊണ്ട് വലിയൊരു ആവേശത്തിൽ ഇടതുമുന്നണി ക്യാമ്പ് നിൽക്കുകയാണ് മാത്രമല്ല ഈ പ്രചരണത്തിന്റെ ഒരു ചുക്കാൻ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യത്തിൽ ഇ പി ജയരാജൻ അടക്കമുള്ളവർ എം സ്വരാജ് അടക്കമുള്ളവർ പി രാജീവ് അടക്കമുള്ളവർക്കായിരുന്നു ഇനി മുതൽ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റെടുക്കും പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികമാണ് വരാനിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ അവർ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്തരത്തിലൊരു പരീക്ഷ തന്നെ പിണറായി നേരിടുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് സർക്കാരിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചല്ല തൃക്കരം കൂടി തോമസ് നിലപാട് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു പരസ്യമാക്കിയതിനു ശേഷം ഇതാദ്യമായി എൽ കൺവെൻഷനിൽ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുകയാണ് എല്ലാവർക്കും ഉള്ളിലുള്ള ഒരു കൗതുകം തോമസ് ഒറ്റയ്ക്കായിരിക്കുമോ ആരെങ്കിലും ഒപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആ കെ വി തോമസ് ഇന്നലെ തന്നെ അക്കാര്യം പറഞ്ഞു ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് അദ്ദേഹം ആദ്യമായി ഇടതു മുന്നണിയുടെ പ്രചരണ വേദിയിലേക്ക് എത്തുന്നത് കാത്തിരുന്ന് കാണൂ തനിക്കൊപ്പം ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രമൊന്നുമില്ല ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് അദ്ദേഹം പ്രചരണത്തിന് മണ്ഡലങ്ങളിൽ ജോ ജോസഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നാലു മണിക്ക് അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ കഴിയും അബ്ജോദ് ശരി എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തൃർക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ് ക്യാപ്റ്റൻ തന്നെ ഇന്ന് രംഗത്തിറങ്ങുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രയോഗത്തെക്കുറിച്ച് പക്ഷേ വ്യാപകമായി സ്വീകരിക്കപ്പെട്ട ഒരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു പിണറായി വിജയൻറ്റേതെന്ന കാര്യത്തിൽ തർക്കമില്ല